സ്വാമിക്ക് മംഗളദേവി കണ്ണകി ക്ഷേത്രത്തിൽ പൂജ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള തമിഴ്നാട് കണ്ണകി ട്രസ്റ്റുകൾ കേരള ഹൈക്കോടതിയിൽ സംയുക്തമായി ഹർജി ഫയൽ ചെയ്തു. ഏപ്രിൽ 27 നാണ് ക്ഷേത്രത്തിൽ ചിത്രപൗർണമി പൂജ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെയും ചിത്രപൗർണമി പൂജ നിർത്തിവെക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ദിനേശൻ ദുരന്ത നിവാരണ യോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നതിനാൽ മംഗളദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി പൂജ നടത്താൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ പൊതുപരിപാടികളും ക്ഷേത്രങ്ങളിൽ പ്രവേശനവും അനുവദിക്കാത്ത സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്ന മംഗളദേവി ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്കും ഇടുക്കി ജില്ലാ കളക്ടർക്കും അപേക്ഷ നൽകിയെങ്കിലും അതിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് ഹർജി ഫയൽ ചെയ്തത്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 20 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകണം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിലാണ് മംഗളദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടക്കം കൂടാതെ പൂജകൾ നടക്കുന്നു. എന്നാൽ ഇതേ ടൈഗർ റിസർവിൽപ്പെട്ട മംഗളദേവി ക്ഷേത്രത്തിൽ പൂജ അനുവദിക്കുന്നില്ല. 2000 വർഷം പഴക്കം ചെന്ന അതിപുരാതനവും നാശോന്മുഖവുമായ മംഗളദേവി ക്ഷേത്രം ഇപ്പോഴുള്ള സ്ഥിതിയിലെങ്കിലും നിലനിൽക്കുന്നത് എല്ലാ വർഷവും ചിത്രപൗർണമി പൂജയ്ക്ക് ക്ഷേത്ര പരിസരം കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി സംരക്ഷിക്കുന്നതിനാലാണ്. ഇത് എല്ലാ വർഷവും ചെയ്തില്ലെങ്കിൽ ക്ഷേത്രം നശിക്കാൻ ഇടയാകും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണകി ട്രസ്റ്റുകൾ കേസ് ഫയൽ ചെയ്യുന്നതിന് തീരുമാനമെടുത്തത്. കണ്ണകി ട്രസ്റ്റ് കേരളത്തിനു വേണ്ടി മാനേജിംഗ് ട്രസ്റ്റി സുരേഷ് ബാബു എൻ വാഴൂരും മംഗളദേവി കണ്ണകി ട്രസ്റ്റ് തമിഴ്നാടിന് വേണ്ടി സെക്രട്ടറി രാജ ഗണേഷുമാണ് ഹൈക്കോടതി അഭിഭാഷകരായ അഡ്വക്കേറ്റ് കൽക്കൂറ, അഡ്വക്കേറ്റ് പി സി ഹരിദാസ് എന്നിവർ മുഖേന കേസ് ഫയൽ ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 1337 അടി ഉയരത്തിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പണിതീർത്തിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ്. കൂടാതെ ക്ഷേത്രത്തിന്റെ പഴമയും ആചാരവും അനുഷ്ഠാനങ്ങളുമെല്ലാം ഓരോ വർഷവും ഉത്സവ ദിനത്തിൽ മാത്രം ഭക്തരിലേക്ക് എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ഇവിടെ എത്തിയെന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. 14 ദിവസത്തിന് ശേഷം കണ്ണകി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയതായുമാണ് ഐതിഹ്യം. കരിങ്കല്ല് ചതുര കഷ്ണങ്ങളാക്കി അടുക്കി വയ്ക്കുക മാത്രം ചെയ്യുന്ന പുരാതന പാണ്ഡ്യൻ ശൈലിയാണ് ഇവിടെ നിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രത്തിൽ 1980 തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായി നിസ്സംശയമായും കേരളത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള ഇവിടം തർക്ക പ്രദേശമായി മാറി. പിന്നീട് ചിത്രപൗർണമി ദിവസം ക്ഷേത്രത്തിൽ കേരളീയ പൂജ ചടങ്ങുകൾക്കൊപ്പം തമിഴ് ആചാരപ്രകാരമുള്ള പൂജകളും നടത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നമസ്തേ ന്യൂസ്.